ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടൈനി വേൾഡ്സ് മാജിക്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് പെസഹ സ്പെഷ്യൽ ഇൻഡേറി അപ്പമാണ്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ സാധാരണ പെസഹ അപ്പത്തിന്റെ തന്നെ റെസിപ്പിയാണ്, അതിന്റെ സ്ലൈറ്റ് ചേഞ്ചസേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. ഇതൊരു അരപ്പിടി തേങ്ങാക്കൊത്തുണ്ട്. പിന്നെ വേണ്ടത് ഒരു 15 ഉള്ളിയാണ്. ഈ ഉള്ളിയും തേങ്ങാക്കൊത്തും നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ബാക്കി എല്ലാ സാധനവും നമ്മൾ പെസഹ അപ്പത്തിന്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ജീരകം വേണം. നല്ല ജീരകം ഒരു അര സ്പൂൺ വേണം. പിന്നെ വേണ്ടത് ഗാർലിക് ആണ്. പിന്നെ അരച്ചെടുക്കാൻ വേണ്ടി ഒരു 4 ഉള്ളി വേണം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. പിന്നെ വേണ്ടത് ഒരു പിടി ഉഴുന്നാണ്. ഇത് ഒരു 6 മണിക്കൂർ ഞാൻ വെള്ളത്തേക്ക് ഉതിർത്താണ്. ആ വെള്ളവും ഞാൻ ഇന്നത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ആർക്കെങ്കിലും അതിന്റെ അളവ് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോർമൽ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ 2 ഗ്ലാസ് അരിപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു തേങ്ങ ഫുള്ളും വേണം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വറുത്തെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് വേണം. പിന്നെ ഈ കൂട്ട് ഒരു ദോശ മാവിന്റെ പരുവത്തില്, എന്ന് വെച്ചാൽ ഇഡ്ഡലി മാവിന്റെ ഒരു പരുവത്തില് കലക്കിയെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും വേണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഉഴുന്ന് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മുടെ നല്ല ജീരകം, വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഉഴുന്നിട്ട് വെച്ച വെള്ളമാണെങ്കിൽ ഇതിനകത്ത് അടിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് തേങ്ങ കൂടി ഇട്ട് അടിക്കാം. അപ്പോൾ ഉഴുന്നൊക്കെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല എന്താ പറയുക, നല്ല ജീരത്തിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാണ് ഉഴുന്നും തേങ്ങയും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. ഇനി ഇൻഡേറപ്പത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളിയും എടുത്ത് വറുത്തു പോരാ. നമ്മുടെ ഉള്ളി ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഉള്ളി വറുത്ത അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് പോരാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് തേങ്ങാക്കൊത്തും അതിനകത്ത് ബാക്കിയുള്ള എണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഉള്ളി കൂടെ വറുത്ത് വെച്ച ഉള്ളി കൂടെ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മാവിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ നമ്മുടെ മാവിലോട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉരുള്ളി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായ ശേഷം നമ്മുടെ മാവ് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കുരുത്തോല കൂടെ ആഡ് ചെയ്തു. ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത സൈഡും മുരിയിക്കാനിടണം. അപ്പം നമ്മുടെ ഇൻഡേറപ്പം വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചില സ്ഥലത്ത് ഇൻഡേറപ്പം ഇങ്ങനെ വറുക്കുന്നതിന് പകരം ആവിയിൽ പുഴുങ്ങിയെടുക്കാറുമുണ്ട്.